സജീവ് ഏട്ടൻ പറയുന്ന ആള് ഒരു പത്ത് ദിവസം മുന്നേ, പത്ത് ദിവസം മുന്നേ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോ അന്ന് പുള്ളിയുടെ കാൽ നല്ല പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല വീക്കം ഉണ്ടായി. ഇന്ന് നല്ല കുറവുണ്ട്, കണ്ടോ ഈ വീക്കം ഇതൊക്കെ കുറഞ്ഞു, കണ്ടോ ഇത്. അപ്പോ പുള്ളി പല ഹോസ്പിറ്റലിലും പല ഡോക്ടറെടുത്തും പല വൈദ്യത്തിലും പോയിട്ട് വന്നതാണ്. ഞാൻ എനിക്ക് ക്രെഡിറ്റ് കിട്ടാനോ പേര് കിട്ടാനോ അല്ല, ഇങ്ങനെ തെറ്റായ വൈദ്യം ചെയ്ത് ഒരുപാട് കാലം മരുന്ന് കുടിക്കുന്ന വ്യക്തികൾക്കും വേണ്ടി പറയുക, നിങ്ങൾ നല്ല വൈദ്യനെ പോയി, നല്ല അറിയുന്ന വൈദ്യനെ പോയി കണ്ടു കുടിക്കുക, ഇല്ലെങ്കിൽ നടു കടലിൽ പോയി തള്ളിവിട്ടാ മാരിയാവും. നീന്താൻ അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റൂല. ഒരുപാട് കാലം അത് വിശ്വസിച്ച് വിശ്വസിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ വേദന സഹിക്കണം, സങ്കടം സഹിക്കണം, പിന്നെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, പൈസകൾ വെറുതെ കളയണം, അങ്ങനെ ഒരുപാട് തെറ്റായുള്ള വൈദ്യത്തിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. പുള്ളിയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കുമോ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ വന്ന് 10, 15, 11 ദിവസം എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, കാല് നല്ല ഇത്ര വീക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള വീക്കെല്ലാം കുറഞ്ഞു, നല്ല സമാധാനമാണ്. ഇന്നും കുറച്ചും കൂടി പോകാനുണ്ട് തന്നെയാണ്, എൻ്റെ മരുന്ന് വീണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമായി കഴിഞ്ഞാൽ നല്ല നടക്കാനും പറ്റും. ഇപ്പൊ ചെറിയ വേദനയുണ്ട്. ഡോക്ടറെ അടുത്ത് ആദ്യം കാണിച്ചായിരുന്നു, ഡോക്ടറെടുത്ത് കാണിച്ചുകഴിഞ്ഞാൽ അപ്പൊ ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞത് ഇതിനെ കുറിച്ച്? ഓപ്പറേഷൻ ഇത് ഇവിടെ വന്ന സമയത്ത് സുരേഷ വൈദ്യനടുത്ത് വന്ന സമയത്ത് ഒന്നുമില്ല, ക്യൂറണം ഒന്നും വന്നിട്ടില്ല. ഷുഗറെല്ലാം കുറെ കുറവുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇതിനെക്കാട്ടും ജാസ്തി ഉണ്ടായിരുന്നു, നല്ല പഴുപ്പുണ്ടായിരുന്നു. താനെ പഴുപ്പെല്ലാം താനെ പോകുന്നുണ്ട്, ഒരു 12 വർഷത്തെ പഴക്കമുണ്ട്. അപ്പൊ ഇത് എന്തിനു വേണ്ടിട്ട് പറയുകയാണെന്ന് അറിയാം, നിങ്ങളൊക്കെ തെറ്റായ വൈദ്യത്തിൽ പോവുകയാണ്. ആഹാരം മരുന്നാക്കാനും പറ്റും, മരുന്ന് ആഹാരമാക്കാനും പറ്റും, അങ്ങനെ പല വിദ്യകളും ഔഷധങ്ങൾ ഇഷ്ടം പോലെ ദൈവം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയായ്മയാണ് നിങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താ പറയുക, യേശുക്രിസ്തുവിൻ്റെ തലയിൽ മുള്ള് കൂത്തിയ മാതിരിയാണ് ഓരോരോ ഹൃദയത്തിലും ഓരോ മനസ്സിലും ഉള്ളത്. അതേമാതിരി ഉള്ള മനസ്സാണ്, ക്രൂരമായ മനസ്സ്. അവനവൻ്റെ ലാഭം മാത്രം നോക്കി ഒരു മനുഷ്യനെ ഒരു യന്ത്രമായി കണ്ടിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യല്ലേ, നിന്റെ തലമുറകൾക്ക് വെക്കുന്ന പടക്കമാണത്. നീ ഒരു ഒരു രോഗിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവനെ ഈ അവൻ ആ രോഗി ഡോക്ടറിന് പഠിച്ച മാതിരിയാണ് അവരെ അത്രയും ബ്രെയിൻ വാഷ് ചെയ്ത് അയാളെ പൊട്ടക്കണ്ടൻ്റെ ഉള്ളിലെ തവളനെ പോലെ പറഞ്ഞ് ബ്രെയിനിൽ വേണ്ടാത്ത കാര്യങ്ങൾ നിറച്ചു വെക്കും. അവൻ അത് നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് കാലാകാലം അറിയാത്ത മരുന്നുകൾ കുടിച്ച് അറിയാത്ത കാലം ഒരുപാട് കാലം ദുഃഖിച്ച് ദുഃഖിച്ച് നടക്കും. അപ്പോൾ ഇതിന് ശരിക്കും സൊല്യൂഷൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. ആരെ എതിർക്കാനോ ആരെ ബുദ്ധിമുട്ടിക്കാനോ അല്ല കേട്ടോ. നീ എന്നെ എതിർക്കുന്നവൻ ദൈവത്തെ എതിർക്കുന്നതിന് തുല്യ, മനസ്സിലായി? സുഹൃത്താണ്. ഞാൻ തലശ്ശേരി. തലശ്ശേരി സജീവൻ എന്ന് പറയുന്ന ആൾ എൻ്റെ സുഹൃത്താണ്, നമ്മളൊരു കുടുംബമാണ്. അങ്ങനെ മൂപ്പറ് ഈ ഷുഗർ ജാസ്തിയായി, കാലിൽ എല്ലാം വല്ലാത്തൊരു വീക്കവും കാര്യങ്ങളും വരുന്ന സമയത്ത് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ തലശ്ശേരി ഡോക്ടറെ കാണിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞ് അത് കീറണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ നേരെ വൈദ്യരെ പറ്റി അറിഞ്ഞു, സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ വൈദ്യരെ പറ്റി അറിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു. വരുമ്പോൾ നടക്കാനൊന്നും കഴിയില്ല അല്ലേ, ഉള്ളത് നമ്മൾ ഉള്ള പോലെ തന്നെ പറയണോ? ഇപ്പോൾ ഒരു 11 ദിവസം മരുന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല വ്യത്യാസം കാര്യം കാണുന്നുണ്ട്. അപ്പോൾ മുറിക്കണമെന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പോൾ ഇങ്ങനെ ആയി കിട്ടി. ഇനിയും ഷുഗറും നല്ല മാറ്റമുണ്ട്. ഇതിൻ്റെ എല്ലാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മെയിൻ വൈദ്യർ പറയുന്ന മാതിരി പത്തിയെടുക്കാൻ പറ്റുന്ന കൂട്ടരൊക്കെ ഇതെല്ലാം നടക്കുള്ളൂ. അല്ലാത്ത ഒരാൾക്കും ഇത് ഈ ചികിത്സ കൊണ്ട് കാര്യമുണ്ട് നടക്കുന്നില്ല. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞേയുള്ളൂ. മാത്രമേ എല്ലാ അസുഖത്തെയും മാറ്റാൻ കഴിയും. പിന്നെ ഒരു വൈദ്യത്തെയും കുറ്റപ്പെടുത്തണ്ട, ഒരു ഡോക്ടറിനെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ അറിയാൻ പറ്റും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാ വൈദ്യവും നല്ലതാണ്, അസുഖം മാറുകയാണെങ്കിൽ. നമ്മൾ കുറേ കഴിച്ച് ഇപ്പം ഒന്ന് ചെറിയ കുട്ടികൾക്ക് നമ്മൾ തിന്നുമോനെ എന്ന് പറഞ്ഞിട്ട് മോനെ നാളത്തെ രോഗിയാക്കി വളർത്തിയും കൊണ്ടിരിക്കുക. ഒരു 40 വയസ്സ് വരെ തിന്നുമോനെ പറയാം, അതിൻ്റെ ശേഷം ഗുളിക കഴിക്കുമോനെ പറഞ്ഞു. അമ്മ ഇങ്ങനെ വന്നപ്പോ അമ്മക്ക് എന്തായാലും തോന്നുന്നു അവിടെ വന്നപ്പോ അമ്മ ഇങ്ങനെ സുരേഷ് മേപ്പാടി പറഞ്ഞോ ടിവിയിൽ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഒരു കാണും തോന്നി, എന്താണെന്ന് വെച്ചാ ഒരു കഴിവില്ലാത് കഴിവുള്ള ഒരു
ആളാണ്. ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്ന പോലെ പോലെയും വിശ്വസിക്കും. അതാ ഞാൻ നേരിട്ട് കാണുന്ന അങ്ങനെ മകന്റെ കൂടെ വന്ന് കാണാല്ലേ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ സജീവൻ എന്ന് ഇവൻ്റെ സുഹൃത്താണ്, കുടുംബം തന്നെ ആയാലും എനിക്ക് ഏറ്റവും എൻ്റെ മോനെ പോലെയാണ് സജീവൻ. ആ ആ കാലം കൊണ്ട് വരുമ്പോൾ പറയുമ്പോൾ മാത്രം ഞാൻ ഫോണിൽ കേൾക്കുന്നു. ആ വിഷമം എനിക്കുണ്ട് എൻ്റെ മോനെ പോലെ. ദൈവ സഹായിച്ച് പൂർണ്ണമായിട്ട് അത് മാറിയിട്ട് വീടിയെ കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യത്തിൽ ഇരുന്നോളി. ആള് ഇനിയൊരു ഇനി കുറച്ചും കൂടി കൊടുക്കും. ഇനി ഒരു അഞ്ചാറ് ദിവസം രണ്ട് ഇന്ന് പോയിട്ട് ഞാൻ പറഞ്ഞത് കഴിച്ചോളി. എന്നിട്ട് അവര് അഞ്ചെട്ട് ദിവസം കൊണ്ട് ഇനിയും കുറച്ച് നല്ല മാറ്റം കേട്ടോ. എട്ട് ഒരു 30 ദിവസം എടുക്കണം എന്തായാലും. നമ്മള് അതിനായിട്ട് കുറച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റ് എടുക്കണം. അതാണ് നമ്മളെ ശ്രമമാണ് നമ്മളെ വിജയം എന്നാണ് സുരേഷ് അല്ലേ പറയുന്നത്. അനുസാര ചില ആളുകൾക്ക് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ക്രമീകരിക്കാൻ പറ്റില്ല. ചിക്കന് ഇപ്പൊ 10-12 ദിവസമായിട്ട് ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരിയാഹാരം ഇല്ല, മത്സ്യം ഇല്ല, മുട്ട, മീൻ, പച്ചക്കറി, ഇവരെ പട്ടി മാത്രം. അതിന്റെ മാറ്റം വേറെ കാണുന്നുണ്ട്. നിങ്ങളെ നാടി നരമ്പിലുള്ള കേടുകൾ, രക്തത്തിലുള്ള കേടുകൾ, സെല്ലുകളിലുള്ള കേടുകൾ എല്ലാം പുറത്തുവൊക്കെ പോയി. ഇത്ര ദിവസം കേടുകളെ നരമ്പുകളിൽ നമ്മൾ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതിനെ അസുഖത്തെ ഉള്ളിൽ സ്റ്റോപ്പ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ പൊട്ടിച്ച് 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 ഇറക്കി 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 നരമ്പുകളും നാടിയിലുള്ള കേടുകളൊക്കെ പോയി. ഇപ്പൊ ശുദ്ധിയായി വന്ന് നിങ്ങളെ മുഖത്തിന് വെളിച്ചമുണ്ട്. എന്താ പറയുക, രക്തം ശുദ്ധിയായി തുടങ്ങി. അതാണ് ഇതിൽ അറിയാനുള്ളത്. മൊത്തം ശരീരത്തിൽ ഓടുന്ന രക്തമാണ്, രക്തത്തെ ശുദ്ധീകരിക്കുമ്പോൾ എല്ലാ അസുഖങ്ങളും ഓട്ടാമറ്റിക് ഓട്ടാമറ്റിക്. അത് ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. ദൈവത്തിനോടും എൻ്റെ ഗുരുവിനോടും എനിക്ക് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. സുരേഷേട്ടൻ്റെ ഗുരു ആരാണ്? എൻ്റെ ഗുരു മലേഷ്യയിലുള്ളത്, മലേഷ്യ വൈദ്യത്തിൻ്റെ ഗുരു. അതേമാതിരി ഒരുപാട് വിദ്യകൾ പുള്ളീൻ്റെ ഉണ്ട്. ആൾക്കാർക്ക് പേടിക്കാണ് പുള്ളീൻ്റെ വിദ്യകൾ കണ്ടത്. അത്ഭുതം, അത്രയും അത്ഭുതമുള്ള ഗുരുവിനോടും നന്ദിയുണ്ട്. നന്ദിയുണ്ട്. രണ്ട് മൂന്ന് ഗുരുക്കളുണ്ട് പല രീതിയിൽ. ബാക്കിയൊക്കെ എൻ്റെ ഒരു ആത്മാവ് മരിക്കുന്നില്ല. മുൻ ജന്മത്തിൽ ഞാൻ ചിലപ്പോ ബോധിധർമ്മനായിരിക്കാം. ബോധിധർമ്മനായിരിക്കാം. എന്താ പറയാ, ബോധിധർമ്മ മഹാമുനി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നഷ്ടപ്പെട്ട പുള്ളിയാണ്. ആത്മാവ് മരിക്കുന്നില്ല, അതായിരിക്കാം എനിക്ക് ഔഷധങ്ങൾ അറിയാം. ഞാനിപ്പോ പൊക്കി പറയല്ലേ തമ്മെ, അതൊക്കെ വേണം കേട്ടോ. ഓക്കെ, ശരി. ദൈവൻ, ദൈവത്തെ വിശ്വസിച്ചവൻ, ദൈവം സ്പർശിച്ചവൻ, ദൈവം തൊട്ടവൻ ഒരിക്കലും തോറ്റിട്ടില്ല എന്ന് വിചാരിക്കൂ. എന്ത് കഷ്ടം വന്നാൽ ദൈവം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നന്നാക്കാനാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും വാരിക്കൊരിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കും. സത്യം, നീതി, ധർമ്മത്തെക്കുറിച്ച് ഒരു കഥയും കളിക്കണം. അത്രയും പറഞ്ഞു.